കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവകാശമുണ്ടെന്ന താലിബാന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി രംഗത്ത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുതെ വിടണമെന്നും മതത്തിന്റെ പേരിൽ ഭീകരത അരങ്ങേറുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും ANI അനുവദിച്ച അഭിമുഖത്തിൽ ന്യൂനപക്ഷകാര്യ മന്ത്രിയായ നഖ്വി പറഞ്ഞു. ഇന്ത്യ പിന്തുടരുന്ന ഏക ഗ്രന്ഥം ഭരണഘടനയാണ്. ഇന്ത്യയിലെ പള്ളികളിൽ വിശ്വാസികൾ വെടിയുണ്ടകളും ബോംബുകളും കൊണ്ട് കൊല്ലപ്പെടുകയോ പെൺകുട്ടികൾ സ്കൂളുകളിൽ പോകുന്നതിൽ നിന്ന് വിലക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇന്ത്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭരണ സംവിധാനത്തിലും ഏറെ അന്തരമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി താലിബാൻ സംസാരിക്കേണ്ടതില്ല. കൂപ്പുകൈകളോടെ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുതെ വിടൂ, നഖ്വി പറഞ്ഞു. അതേസമയം താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി പ്രവചനാതീതമാണെന്നും പാകിസ്ഥാന്റെ ഇടപെടൽ ഇന്ത്യയും അമേരിക്കയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല വ്യക്തമാക്കി. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ താലിബാൻ അറിയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാനിലെ സ്ഥിതിഗതികൾ അമേരിക്കയും നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ഏറെ ഗൗരവമായി കാണുന്നത് പാകിസ്ഥാന്റെ നീക്കങ്ങളാണ്. ജൈഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ എന്നീ ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഏതു തരത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന ആശങ്കയാണ് ഇന്ത്യൻ അധികൃതർക്ക് ഉള്ളത്. കാര്യങ്ങൾ നിരീക്ഷിക്കുകയെന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നല്ലെന്നും ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. താലിബാൻ പരസ്യമായി നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. തുടർന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അഫ്ഗാന്റെ മണ്ണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം താലിബാനാണെന്ന് അമേരിക്ക അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഫ്ഗാൻ വിഷയത്തിൽ അമേരിക്കയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.